അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത് മാത്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് അതായത് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിമിലറാണ് അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വന്നിട്ട് അത് പി ഡി എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക തന്നെയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അത് പി ഡി എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ഈ കേസിൽ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അത് പി ഡി എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് കിട്ടുന്ന ഫങ്ഷൻ എഫ് ഓഫ് എക്സ് അതിൻ്റെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വൺ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫങ്ഷൻ പി ഡി എഫ് ആണ് അഥവാ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നോട്ട് ഈക്വൽ ടു വൺ ആണെങ്കിൽ അതൊരു പി ഡി എഫ് അല്ല മനസ്സിലായോ സിമ്പിൾ ആണ് ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ അത് പി ഡി എഫ് ആണോ അല്ലയോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക കിട്ടുന്നതിന്റെ ആൻസർ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം വൺ ആണെങ്കിൽ അതൊരു പി ഡി എഫ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത് ഒന്നുകിൽ ഒരു ഫംഗ്ഷൻ എഫ് ഒ ഫെക്സ് തന്നിട്ട് പി ഡി എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഇന്ററിയൽ വാല്യൂ കാണുക വൺ ആണോന്ന് നോക്കുക വൺ ആണെങ്കിൽ പി ഡി എഫ് ആണ് അല്ലെങ്കിൽ പി ഡി എഫ് അല്ല ഇനി അതുപോലെ തന്നെ ഈ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഒ ഫെക്സ് തന്നിട്ട് അത് പി ഡി എഫ് ആണെന്ന് പറയും അത് ഒരു ഫംഗ്ഷൻ എഫ് ഒ എക്സ് തന്നിട്ട് അത് പി ഡി എഫ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയും അങ്ങനെയാണെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ കാണാൻ പറയും അതാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പി ഡി എഫ് ആണെന്ന് പറഞ്ഞിട്ട് വേരിയബിളിൻ്റെ വാല്യൂ കാണാൻ പറയും ഇതാണ് രണ്ടാമത്തെ പാർട്ട് ഈ രണ്ട് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കത്തുള്ളൂ ഒന്ന് പി ഡി എഫ് ആണോ ചെക്ക് ചെയ്യുക രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ കാണുക പി ഡി എഫ് ആണോ ചെക്ക് ചെയ്യുന്നത് ഇൻറ്റഗ്രൽ വാല്യൂ വൺ ആണോ അല്ലയോ ചെക്ക് ചെയ്താൽ മാത്രം മതി ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും ആദ്യമേ ഫസ്റ്റ് ടൈപ്പ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ട് അത് പി ഡി എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇറേസ് ടു മൈനസ് ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് സീറോ ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യിലെ എഫ് ഓഫ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് എന്നോട് ചോദിച്ചേക്കുവാണ് ചെക്ക് വെദർ എഫ് ഓഫ് എക്സ് എ പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇതൊരു പി ഡി എഫ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം പി ഡി എഫ് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും അപ്പൊ ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ വാല്യൂ വൺ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ നോക്കാം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ്ഒഫക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ആണോ അല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ എഫ് ഒക്സ് നോക്കാം നമ്മുടെ എഫ്ഒഫക്സ് ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് സീറോ ഫോർ എക്സ് ലെസ് ദാൻ സീറോ എന്നാണ് അതായത് എക്സിന്റെ വാല്യൂ സീറോയോ സീറോയെക്കാൾ ചെറുതോ ആകുവാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താകും ആയി പോകും ഇനി എക്സിന്റെ വാല്യൂ സീറോയെക്കാൾ വലുതാകുവാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ആണ് അതായത് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം സീറോ ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് റീപ്ലേസ് ചെയ്യണം നമുക്ക് ക്വസ്റ്റനിൽ നിന്ന് ലിമിറ്റ് കാണാൻ പറ്റും സീറോ ടു ഇൻഫിനിറ്റി ഇനി അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ആണ് അപ്പോൾ ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇന്റഗ്രൽ ആയി എഫ് ഓഫ് എക്സ് ആയി ഡി എക്സ് ഇതിന്റെ വാല്യൂ എത്ര ആണെന്ന് നമുക്ക് നോക്കാം ഞാൻ ടു കോമൺ എടുത്തു കഴിഞ്ഞാൽ ടു ഇന് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇറേസ് ടു മൈനസ് ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടുമല്ലോ അതായത് ടു ഇന് ഇറേസ് ടു മൈനസ് ടു എക്സ് ബൈ മൈനസ് ടു ലിമിറ്റ് എന്ന് പറയുന്നത് സീറോ ടു ഇൻഫിനിറ്റി ടു ഇൻ ആയി പോകും ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇറേസ് ടു മൈനസ് ടു ഇൻ ഇൻഫിനിറ്റി മൈനസ് ഇറേസ് ടു സീറോ കിട്ടും ഈ ഡിനോമിനേറ്ററിന്റെ മൈനസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മൈനസ് ഓഫ് സീറോ മൈനസ് വൺ സീക്വൽ ടു വൺ അതായത് ഈ ഫംഗ്ഷന്റെ അതായത് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് വൺ ആണ് അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും എഫ് ഓഫ് എക്സ് എക്സ്ഇസ് ഈക്വൽ ടു എ പി ഡി എഫ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതുപോലെ തന്നെ സിമ്പിൾ ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യത്തിന് ലിമിറ്റ് കാണുക ഫംഗ്ഷൻ്റെ വാല്യൂ കാണുക ഇന്റിഗ്രേറ്റ് ചെയ്യുക വണ് കിട്ടുന്നതെങ്കിൽ അതൊരു പി ഡി എഫ് ആയിരിക്കും വൺ അല്ലെങ്കിൽ നോട്ട് എ പി ഡി എഫ് ആയിരിക്കും ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇനിയും ഈ പാർട്ടി നിന്ന് ചോദിക്കുന്ന നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ട് അത് പി ഡി എഫ് ആണെന്ന് പറയും പി ഡി എഫ് ആണെങ്കിൽ അതിലുള്ള ഒരു വേരിയബിളിന്റെ വാല്യൂ കാണാൻ പറയും അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഇനി നോക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യെന്ന് പറഞ്ഞാൽ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ്ക്വയർ ഫോർ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ ആൻഡ് സീറോ അതർവൈസ് ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞേക്കുന്നത് ഇതൊരു പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് നമുക്ക് എഴുതാമല്ലോ ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പി ഡി എഫ് ആണെന്ന് ഇനി ഇവിടെ നിന്ന് നമുക്ക് ലിമിറ്റ് നോക്കാം എക്സിന്റെ വാല്യൂ സീറോയോ വണ്ണിന്റെയോ ഇടയ്ക്ക് വന്നാൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആണത് കെ എക്സ് സ്ക്വയർ ബാക്കി എല്ലാ വാല്യൂസിലും ഫംഗ്ഷൻറെ വാല്യൂ ആണ് അതായത് ലിമിറ്റ് എന്ന് പറയുന്നത് സീറോ ടു വണ്ണായിരിക്കും എക്സിന്റെ വാല്യൂ സീറോയും വണ്ണും ആകുമ്പോൾ ഉള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് കെ എക്സ് സ്ക്വയർ അപ്പോൾ ഇന്റഗ്രൽ സീറോ ടു വൺ കെ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ അതായത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ പി ഡി എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും വൺ ആയിരിക്കും ഇനി എന്താണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക ലിമിറ്റ് രണ്ടിട്ട് കൊടുത്താൽ മാത്രം മതി കെ യുടെ വാല്യൂ കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കെ ഇന് ഇന്റഗ്രൽ സീറോ ടു വൺ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസീക്വൽ ടു വൺ ആണ് അതായത് കെ ഇന് എക്സ് ക്യൂബ് ബൈ ത്രീ സീറോ ടു വൺ വിച്ച് ഇസ് ഈക്വൽ ടു വൺ അതായത് കെ ബൈ ത്രീ ഇസ് ഈക്വൽ ടു വൺ ഓർ കെ ഈസ് ഈക്വൽ ടു സിംപിളി ത്രീ അൺനോൺ ആയിട്ടുള്ള കെയുടെ വാല്യൂ കിട്ടിയല്ലോ ഇങ്ങനെയാണ് ഒരു ഫങ്ഷൻ പി ഡി എഫ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വേരിയബിളിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കണ്ടിന്യൂസ് പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ അവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഒ ഫെക്സ് കിട്ടിയാൽ അത് പി ഡി എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ്ഒഫ് എക്സ് ഡി എക്സ് അതിന്റെ വാല്യൂ വൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ഇനി വൺ ആണെങ്കിൽ പി ഡി എഫ് ആയിരിക്കും വൺ അല്ലെങ്കിൽ പി ഡി എഫ് അല്ല അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എഫ് ഒ ഫെക്സ് വന്നിട്ട് പി ഡി എഫ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു ഫംഗ്ഷൻ പി ഡി എഫ് ആണെന്ന് പറഞ്ഞിട്ട് അൺനോൺസിന്റെ വാല്യൂ കാണാൻ പറയും ഈ രണ്ട് ടൈപ്പിലെ പ്രോബ്ലംസ് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ ഓർത്തിരിക്കേണ്ട കാര്യം ഒരു ഫംഗ്ഷൻ പി ഡി എഫ് ആണെങ്കിൽ എഫ് ഒക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ പി ഡി എഫ് ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ്ഒഫക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ വൺ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് ഈ ഒരു പാർട്ടിൽ ഇമ്പോർട്ടന്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഒക്സ് ഡി എക്സ് ഇസ്ഇക്വൽ ടു വൺ സാറ്റിസ്ഫൈ ചെയ്യുവെങ്കിൽ അതൊരു പി ഡി എഫ് ആയിരിക്കും